ESI-യിൽ നിന്നും 1300 ചതുരശ്ര കിലോമീറ്റർ കുറയ്ക്കണമെന്ന് ശുപാർശ ചെയ്തതായി ജില്ലാ ഭരണകൂടം. ESI-യിൽ ഉൾപ്പെട്ടിരുന്ന 47 വില്ലേജുകളിൽ 19 വില്ലേജുകളെ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ESI റിപ്പോർട്ടിലെ നിലവിലുള്ള പിഴവുകൾ പരിഹരിക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ലെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു. 20% താഴെ വനഭൂമിയുള്ള വില്ലേജുകൾ ഒഴിവാക്കപ്പെടണമെന്ന കസ്തൂരിരംഗൻ നിർദ്ദേശവും 1 ചതുരശ്ര കിലോമീറ്ററിൽ 100-ലധികം ജനസംഖ്യ വരുന്ന വില്ലേജുകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നിലവിലുള്ള റിപ്പോർട്ടിൽ പാലിക്കപ്പെട്ടിട്ടില്ല. പശ്ചിമഘട്ട പരിസ്ഥിതി ലോല മേഖലാ നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5-ന് ഇടുക്കി കളക്ട്രേറ്റിൽ അവലോകന യോഗം ചേരുകയും ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് പ്രകാരമുള്ള ESI-യിൽ നിന്നും 1300 ചതുരശ്ര കിലോമീറ്റർ കുറയ്ക്കണമെന്ന് ശുപാർശ ചെയ്തതായും ജില്ലാ ഭരണകൂടം യോഗത്തിൽ അറിയിച്ചു. ESI-യിൽ ഉൾപ്പെടുന്ന 47 വില്ലേജുകളിൽ 19 വില്ലേജുകളെ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ESI റിപ്പോർട്ടിലെ നിലവിലുള്ള പിഴവുകൾ ചൂണ്ടിക്കാട്ടി പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു. 20% താഴെ വനഭൂമിയുള്ള വില്ലേജുകൾ ഒഴിവാക്കപ്പെടണമെന്ന കസ്തൂരിരംഗൻ നിർദ്ദേശവും 1 ചതുരശ്ര കിലോമീറ്ററിൽ 100-ലധികം ജനസംഖ്യ വരുന്ന വില്ലേജുകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നിലവിലുള്ള റിപ്പോർട്ടിൽ പാലിക്കപ്പെട്ടിട്ടില്ല. സുരക്ഷിത വനങ്ങളും റിസർവ് വനങ്ങളും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം സംസ്ഥാനത്ത് 7126 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് 98 വില്ലേജുകളിൽ വനമായിട്ടുള്ളത്. ഈ വസ്തുത മറച്ചുവെച്ചുകൊണ്ട് 1600 ചതുരശ്ര കിലോമീറ്റർ അധികമായാണ് ഇപ്പോൾ പരിഗണനയ്ക്കായി എടുക്കുന്ന പുതിയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അതിജീവന പോരാട്ടവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നു. 100-ലധികം ജനസംഖ്യ വരുന്ന വില്ലേജുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുതിയ റിപ്പോർട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. 98 വില്ലേജുകളിൽ 7126 സ്ക്വയർ കിലോമീറ്റർ മാത്രം വനം ഉണ്ടെന്നിരിക്കെ 8711 സ്ക്വയർ കിലോമീറ്റർ റിപ്പോർട്ട് കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ്? അതിൽ കയറി വന്നിരിക്കുന്ന 400,000 ഏക്കർ സംസ്ഥാനത്ത് കയറി വന്നിരിക്കുന്ന 400,000 ഏക്കർ ആരുടെ കൃഷിഭൂമിയാണ്, ഏത് ഭൂമിയാണെന്ന് സർക്കാർ വ്യക്തമാക്കണം. ഈ ഒളിച്ചുകളി ജനത്തെ വലിയ ദുരന്തത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ഇതര സംഘടനകളും ഇക്കാര്യത്തിൽ ഗൗരവപൂർവമായ ഇടപെടൽ നടത്തേണ്ടുന്ന ഘട്ടമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ മാനദണ്ഡങ്ങളും സംസ്ഥാന സർക്കാർ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വനവും സംരക്ഷിത വനപ്രദേശങ്ങളും മാത്രം മതിയെന്ന തീരുമാനം നടപ്പാക്കിയാൽ 27 വില്ലേജുകൾ മാത്രമാണ് സംസ്ഥാനത്ത് ESI പരിധിയിൽ വരൂ എന്ന സത്യം എല്ലാവരും തിരിച്ചറിയണം. അതനുസരിച്ചുള്ള പ്രതികരണങ്ങളും ഇടപെടലുകളും നടത്തണമെന്നാണ് അതിജീവന പോരാട്ട വേദിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് 400,000 ഏക്കർ വനമല്ലാത്ത ഭൂമി ESI-യിൽ ഉൾപ്പെട്ടിരുന്നു. 1 ഇഞ്ച് ഭൂമി പോലും വനമില്ലാത്ത വെള്ളത്തോവിൽ വില്ലേജിൽ 250 ഏക്കറോളമാണ് വനഭൂമിയായി കാണിച്ചിരിക്കുന്നത്. കേവലം 20 ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രം വനവിജ്ഞാപനം ചെയ്യപ്പെട്ട വട്ടവടയിൽ 50 ചതുരശ്ര കിലോമീറ്റർ വനമായാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ വ്യാപകമായ പിഴവുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ESI പ്രദേശമായി ഉൾപ്പെടാൻ പോകുന്ന വില്ലേജുകൾക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞ മറ്റ് 5 സംസ്ഥാനങ്ങളും ഈ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 10,000 കിലോമീറ്റർ വനവുമായി അതിർത്തി പങ്കിടുന്ന 98 ESI വില്ലേജുകളിൽ കേവലം 200-ൽ താഴെ ജിയോ കോർഡിനേറ്റ്സ് ഉറപ്പാക്കി അളവ് കണ്ടെത്തിയെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. പഴയകാല സർവേക്കല്ലിന് പകരമായി ഉപയോഗിക്കപ്പെടുന്ന ജിയോ കോർഡിനേറ്റ്സ് ഓരോ 10 മീറ്ററിന് പോലും ആവശ്യമാണെന്നിരിക്കെ 50 കിലോമീറ്ററിന് ഒരു ജിയോ കോർഡിനേറ്റ്സ് എന്ന നിലപാട് എങ്ങനെയാണ് ശാസ്ത്രീയമാവുക എന്നതും ദുരൂഹതയാണ്. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.